നമസ്കാരം ഒരു കാലത്ത് ഏറ്റവും ഉത്തമമായ ഒരു വിദ്യാലയത്തിൻ്റെ രാജകീയ പ്രൗഢിയോടെ തല ഉയർത്തി നിന്നിരുന്ന കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഹൈസ്കൂൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയിരുന്ന അതിവിശാലമായ കളിസ്ഥലവും വമ്പൻ ലാബും ഒക്കെയായി കല്ലുവാതുക്കൽ എന്ന ചെറുപട്ടണത്തിൻ്റെ അഭിമാന മന്ദിരമായിരുന്നു ഈ വിദ്യാഭ്യാസ സാംസ്കാരിക നിലയം ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ വലിയ ദുഃഖമായി പഴയകാല പ്രൗഢിയുടെ അസ്ഥി പഞ്ചരത്തെ പോലെ കലുവാതുക്കലിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ് ഈ വിദ്യാലയം ഈ സ്കൂളിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഇതുവരെ നിങ്ങളോട് പങ്കുവച്ചത് ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ ഈ നാടിനെയും സ്കൂളിനെയും സ്നേഹിക്കുന്നവർ വല്ലാതെ ഞെട്ടും ആറുവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ ചുറ്റുമതിൽ ഇടിച്ചു നിരത്തി വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളെല്ലാം മുറിച്ചുമാറ്റി കെട്ടിടങ്ങളുടെ ചില ഭാഗങ്ങൾ അടർത്തി എടുത്തൊക്കെയാണ് ഈ റോഡ് വരുന്നത് നഷ്ടമായതിനെക്കുറിച്ച് ഒരു വിഷവും വേണ്ട കാരണം കല്ലുവാതിക്കൽ പഞ്ചായത്ത് സ്കൂളിന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന നഷ്ടപരിഹാര തുക ഒരു കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാന്നൂറ്റി അൻപത്തിയേഴ് രൂപയാണ് ഒട്ടും ചെറുതല്ലാത്ത തുക നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോ ഭാരമുള്ള ഗേറ്റിന് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് രൂപ ഇലക്ട്രിഫിക്കേഷൻ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് തുടങ്ങി എല്ലാറ്റിൻ്റെയും വിശദവിവരങ്ങൾ രേഖകൾ സഹിതം സമുദ്രാവിഷന്റെ കൈവശമുണ്ട് പൊളിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് മാത്രം ഇരുപത്തിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരമുണ്ട് കൊല്ലം കളക്ട്രേറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സെക്ഷൻ സൂപ്രണ്ട് ഞങ്ങൾക്ക് നൽകിയ വിവരങ്ങളാണിത് ഇത്രയും തുക സ്കൂളിന് ലഭ്യമായാൽ കൊല്ലം ജില്ലയിൽ തന്നെ നമ്പർ ഹൈടെക് സ്കൂളായി പഞ്ചായത്ത് ഹൈസ്കൂളിനെ മാറ്റുവാൻ സാധിക്കും പക്ഷെ വലിയ ചരിത്രമുറങ്ങുന്ന ഈ വിദ്യാലയത്തിന് ഒരു ചില്ലറ നാണയം പോലും നഷ്ടപരിഹാരമായി ലഭിക്കില്ല എന്ന സത്യം സമുദ്രാവിഷൻ നിങ്ങളെ ഖേദപൂർവ്വം അറിയിക്കുന്നു കാരണം നഷ്ടപരിഹാരത്തുക ലഭിക്കുന്നതിലേക്കായി അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ സ്കൂൾ അധികൃതരോ കലവാതുക്കൽ ഗ്രാമപഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒരു വെള്ളക്കടല രേഖ പോലും ഈ നിമിഷം വരെ നൽകിയിട്ടില്ല ഇനി നൽകുവാൻ സാധിക്കുകയുമില്ല കാരണം ഈ സ്കൂളിൻ്റെ ഉടമസ്ഥ അവകാശ രേഖകൾ ഒന്നും തന്നെ എങ്ങും സൂക്ഷിച്ചിട്ടില്ല നിലവിലില്ല എന്നതാണ് പച്ച പരമാർത്ഥം ഈ തുക ലഭിക്കുമോ എന്നറിയുവാൻ വേണ്ടി ഞങ്ങൾ സമുദ്ര വില്ലേജ് ഓഫീസിൽ ചാത്തന്നൂർ സ്പെഷ്യൽ ഹൈവേ അതോറിറ്റിയിൽ ജില്ലാ വിദ്യാഭ്യാസ അതോറിറ്റിയിൽ കൊല്ലം കളക്ട്രേറ്റിൽ ഒക്കെ നിരവധി തവണ പോയി ഇതിന് സമീപത്തുള്ള പുരയിടത്തിൻ്റെ ഒക്കെ കരമടച്ച രസീതുകൾ ഞങ്ങൾ ശേഖരിച്ചു പക്ഷേ ദീർഘവീക്ഷണമില്ലാതെ നാടിൻ്റെ നന്മയാഗ്രഹിക്കാത്ത നമ്മുടെ ഉദ്യോഗസ്ഥരും അധികാരവർഗവും ഈ വിദ്യാലയത്തെ എന്നുമായി കുഴിച്ചു മൂടാൻ ശ്രമിക്കുകയാണെന്ന് പറയേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കൂ കോടികൾ ലഭിച്ച് വലിയ ഉയരങ്ങളിലെത്തേണ്ട നമ്മുടെ ഈ സരസ്വതീ മന്ദിരം നാഥനില്ലാതെ ചിതലരിച്ചു പോകുന്നത് അതിന് ഉത്തരവാദികൾ ആരാണ് നിങ്ങൾ ആലോചിക്കും ചോദ്യം ചെയ്യൂ പ്രതികരിക്കൂ പ്രതിക്ഷേധം ഉയരട്ടെ നന്ദി